റെഡ്മിയുടെ പോക്കോ സീരീസ് റെഡ്മിയുടെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള സബ് ബ്രാൻഡാണ്. പോക്കോ സീരീസിൽ ഓൾറെഡി പോക്കോ എം ടു പ്രോ ഇറക്കിയതാണ്. അതിനുശേഷമാണ് പോക്കോ എം ടു എന്നൊരു മോഡലും കൂടി റെഡ്മി പുറത്തിറക്കിയിരിക്കുന്നത്. 11,000 രൂപയാണ് പോക്കോ എം ടുവിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. 6 GB റാം 64 GB ഇന്റേർണൽ വേരിയൻ്റ് ആണ് നമുക്ക് 11,000 രൂപയ്ക്ക് ലഭിക്കുന്നത്. നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടാണ് ഒരു 6 GB റാം ഉള്ള ഒരു ഡിവൈസ് ഇത്രയും പ്രൈസിന് നമുക്ക് ലഭിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് പോക്കോ എം ടു അൺബോക്സ് ചെയ്യാം. റെഡ്മിയുടെ പോക്കോ സീരീസിൽ വരുന്ന മോഡൽസൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് ബോക്സിലാണ് വരാറുള്ളത്. ബ്ലാക്ക് കളർ, അതിനോടൊപ്പം തന്നെ യെല്ലോ റൈറ്റിംഗ്സിലാണ് ഈ ബോക്സ് വരുന്നത്. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ. ഈ ഒരു ഡിസ്പ്ലേക്ക് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. മീഡിയടെക് ഹീലിയോ G8 ചിപ്സെറ്റ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. IRMH ബാറ്ററി, 18W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടഡ് ആണ്. ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന മോഡലിൽ 6 GB റാമും 128 GB ഇന്റേണലും ഉണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് സി റിവേഴ്സിബിൾ കണക്ടർ, IR ബ്ലാസ്റ്റർ, ഡുവൽ സിം വിത്ത് ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ട്. ക്യാമറ ഫീച്ചേഴ്സിലേക്ക് വരാണെങ്കിൽ 13 MP മെയിൻ ക്യാമറ, 8 MP അൾട്രാവൈഡ് ആംഗിൾ ലെൻസ്, 5 MP മാക്രോ ലെൻസ്, 2 MP ഡെപ്ത് സെൻസറും ചേർന്നാണ് ക്വാഡ് ക്യാമറ അവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ വരുന്നത് 8 MP ഒരു സിംഗിൾ ഷൂട്ടർ ക്യാമറയാണ്. അതോടൊപ്പം തന്നെ സ്പ്ലാഷ് പ്രൂഫ് നാനോ കോട്ടിങ്ങും ഈ ഒരു ഡിവൈസിന് വരുന്നുണ്ട്. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന മോഡലിൻ്റെ കളർ സ്ലേറ്റ് ബ്ലൂ കളർ മോഡലാണ്. നമ്മൾ സീൽ പൊട്ടിക്കാൻ പോവാണ്. പതിവുപോലെ തന്നെ ഒരു സിം ഇജക്ടർ ടൂൾ, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ. നമുക്ക് പോക്കോ എം ടുവിൻ്റെ ഒപ്പം മൊബൈൽ കേസ് ബോക്സിൻ്റെ കൂടെ ലഭിക്കുന്നില്ല. ഇനി നമുക്ക് ഫോണൊന്ന് പുറത്തെടുക്കാം. ഫോണിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഫോണിൻ്റെ ഒരു ഡിസൈനൊക്കെ നോക്കാം. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ റഫായിട്ടുള്ള സർഫസാണ്. ഫോൺ നമ്മൾക്ക് അതിൽ ഹോൾഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചാടി പോകാനുള്ള സാധ്യത കുറവാണ്. സ്മൂത്തായിട്ടുള്ളൊരു സർഫസ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ വളരെ സ്മൂത്തായിട്ട് തന്നെ കംഫർട്ടബിളായിട്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഫോണിൻ്റെ താഴെ ഇയർഫോൺ ജാക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺസും, മുകളിലാണ് IR ബ്ലാസ്റ്ററിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സിം ട്രേയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ബോക്സിൻ്റെ കൂടെ തന്നെ 18W ഒരു ചാർജർ ബ്രിക്കും ഒരു വൈറ്റ് കളറുള്ള ഒരു ചാർജർ ബ്രിക്കാണ്. അതോടൊപ്പം തന്നെ ടൈപ്പ് സി റിവേഴ്സിബിൾ കണക്ടറും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫോൺ ഓൺ ചെയ്യാം. നല്ല ബ്രൈറ്റ്നെസ് ലെവലുള്ള ഒരു ഡിവൈസ് തന്നെയാണ് പോക്കോ എം ടു. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആപ്പ് ഡ്രോയറൊക്കെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ ഫാസ്റ്റായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വളരെ സ്മൂത്താണ് ഫോൺ യൂസ് ചെയ്യാനായിട്ട്. പോക്കോ എം ടുവിൻ്റെ സാർ വാല്യൂ നമുക്കിവിടെ കാണാം. ഹെഡ് വെയ്റ്റ് 0.854, ബോഡി വെയ്റ്റ് 0.417. നമുക്കിനി ഫോണിൻ്റെ അബൌട്ട് ഫോൺ സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കാം. പോക്കോ എം ടു MIUI വേർഷൻ 11.0.2, Android version 10, Android security patch level 2020, July 5, internal storage 128 GB, 110 GB ഓളാണ് യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കുന്നത്. 18 GB അടുത്ത് സിസ്റ്റം റിസർവ്ഡ് ആണ്. 2.00 GHz ഒക്ടാകോർ പ്രോസസ്സർ ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. കുറേ ആവശ്യമില്ലാത്ത പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത പ്രീ ഇൻസ്റ്റാൾഡുള്ള ആപ്സൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആവശ്യമില്ലാത്ത അപ്ലിക്കേഷൻസ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയാണെങ്കിൽ ഫോണിൻ്റെ സ്പേസ് നമുക്ക് കുറച്ച് ലാഭിക്കാനായിട്ട് സാധിക്കും. ഫേസ് റെക്കഗ്നിഷൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പോക്കോ എം ടുവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. ഒരു രീതിയിലുള്ള ലാഗും ഫേസ് റെക്കഗ്നിഷൻ്റെ സമയത്ത് നമുക്ക് ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. പോക്കോ എം ടുവിൽ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ബാക്ക് സൈഡിലാണ്. ഫിംഗർ പ്രിൻറ് സെൻസർ ആണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. വളരെ പക്കയായിട്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ ഫിംഗർ പ്രിൻറ് സെൻസർ വർക്ക് ചെയ്യുന്നത്. പോക്കോ എം ടുവിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ് വരുന്നത്. ഒരേസമയം 2 SIM കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പോക്കോ എം ടുവിൽ റിയർ സൈഡിൽ 4 ക്യാമറകളാണ് വരുന്നത്. 13 MP മെയിൻ ക്യാമറ, 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 5 MP മാക്രോ ക്യാമറ, 2 MP പോർട്രേറ്റ് ക്യാമറ ഫ്രണ്ട് സൈഡിൽ 8 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇൻബിൽട്ട് ക്യാമറ അപ്ലിക്കേഷനിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. സ്ലോ മോഷൻ, ഷോർട്ട് വീഡിയോ, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, പ്രോ മോഡ്. നമുക്ക് റിയർ ക്യാമറ യൂസ് ചെയ്ത് 720p വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 4K വീഡിയോ നമുക്ക് റിയർ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ പോക്കോ എം ടുവിൽ അവൈലബിൾ അല്ല. നമുക്ക് മാക്രോ മോഡ് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് സ്ലോ മോഷൻ വീഡിയോ ഓപ്ഷൻ അവൈലബിൾ അല്ല. ഷോർട്ട് വീഡിയോ, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്,
എന്നീ മോഡുകളാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് 720p വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. സ്ലോ മോഷൻ വീഡിയോ ഫ്രണ്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ 4K വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ റിയർ ക്യാമറയാണെങ്കിലും ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും പോക്കോ M2 അവൈലബിൾ അല്ല. നമ്മൾ ഫോൺ കിട്ടിയപ്പോൾ തന്നെ പെട്ടെന്ന് എടുത്ത കുറച്ച് ഇമേജ് സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാമറ റിവ്യൂ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. എന്തായാലും നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ്ങിൽ തന്നെയാണ് ഈ ഒരു ഡിവൈസ് തരിക്കുന്നത്. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് പോക്കോ M2 ഒരു അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ മാത്രമാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ പോക്കോ M2 ഗെയിമിംഗ് റിവ്യൂ ക്യാമറ റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.